ഹായ്, ഞാൻ ദീപ. അപ്പൊ ഇന്ന് എംബ്രോയിഡറി മെഷീനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഒത്തിരി പേര് എന്താണ് ഇൻസ്റ്റയിലും അല്ലാണ്ടും ഒക്കെ വന്നിട്ട് ചോദ്യത്തോടെ ചോദ്യമാണ്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ബെഡ്ഷീറ്റ്സും സാരിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ആൾക്കാർ പിന്നെയും ചോദിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തത് മെഷീൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷ ജനോം 450 മെമ്മറി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഹോം യൂസിന് വേണ്ടിയിട്ടുള്ള മെഷീനാണ്. ഹോം യൂസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളത് ബിസിനസ്സിന് വേണ്ടിയിട്ട്, സ്മോൾ സ്കെയിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഒരു ബേസിക്, എന്താണ് നമ്മൾ എംബ്രോയിഡറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിലെ മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് തോന്നുന്നത് 130,000 രൂപ എങ്ങാണ്ടാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഈ മെഷീൻ്റെ. അപ്പോൾ ഇതേ റേഞ്ചിലുള്ള വേറെ മെഷീൻസ് ഉണ്ട്, ബ്രദറിൻ്റെ ഉണ്ട്, സിംഗറിൻ്റെ ഉണ്ട്, അങ്ങനെയൊക്കെ വേറെ മെഷീൻസൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നോക്കുന്നത് എനിക്ക് സർവീസ് കിട്ടുന്ന ഒരു മെഷീൻ എന്നുള്ളതാണ്. അപ്പം ബ്രദറ് പിന്നെ സിംഗറ് അതുപോലുള്ള മെഷീൻ്റെ സിക്സാക് മെഷീൻസ് യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇതിൻ്റെ പാർട്സ് ഒക്കെ കിട്ടാൻ പാടാണ്. പിന്നെ അതിൻ്റെ സർവീസും നമുക്ക് അത്ര ആക്സസിബിൾ ആയിട്ട് തോന്നുന്നില്ല. നിലവിൽ എനിക്ക് ട്രിവാൻഡ്രത്ത് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ബ്രദറിൻ്റെ മെഷീൻ യൂസ് ചെയ്ത മറ്റൊരു സുഹൃത്ത് പുള്ളിക്കാരിക്ക് പിന്നെ അതിൻ്റെ പാർട്സ് കിട്ടാൻ വലിയ പാടായിരുന്നു. അപ്പോൾ പിന്നെ കംപ്ലീറ്റ്ലി അത് നമുക്ക് യൂസ്ലെസ് ആവും ആ ഒരു മെഷീൻ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം ഉഷയ്ക്കാണെങ്കിൽ എന്താണ് സർവീസ്, എന്തെങ്കിലും സർവീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് 3 ദിവസത്തിനകത്ത് അവർ ക്ലോസ് ചെയ്യണം, അങ്ങനെ അങ്ങനെ റൂളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സർവീസ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉഷയുടെ മെഷീൻ തന്നെ എടുത്തത്. അപ്പോൾ ഇതെടുത്ത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷയുടെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് എടുത്തത്. ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ആയുർവേദ കോളേജ് ജംഗ്ഷനിലുള്ള ഉഷയുടെ ഷോറൂമിൽ നിന്നാണ് എടുത്തത്. അല്ലാണ്ട് നിങ്ങൾക്ക് അല്ലാണ്ട് ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഉഷയുടെ മെഷീൻ എടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത സ്ഥലവും കാര്യങ്ങളും അതാണ്. പിന്നെ ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100,000 താഴെയായിരുന്നു. അപ്പോൾ ഈ മെഷീൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ഒരു മെഷീൻ കിട്ടും, അതിൻ്റെ കൂടെ 2 ഹൂപ്പ് കിട്ടും, ഒരു സ്ക്വയർ സൈസും ഒരു പിന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഹൂപ്പ് കിട്ടും. ഹൂപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എംബ്രോയിഡറി ഹൂപ്പ് പോലെ തന്നെ. അപ്പം ആ ഒരു സൈസിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെഷീനിൽ എംബ്രോയിഡറി ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈസ് ഒരു ഉദ്ദേശം പറയുവാണെങ്കിൽ ഒരു 8 ഇഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 ഇഞ്ചിൻ്റെ 8 ഇഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. എക്സാക്റ്റ് ആയിട്ടല്ല, 200 × 200 mm ആണ് ഒരു ഹൂപ്പ് പറയുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ എംബ്രോയിഡറി മെഷീനെ പറ്റിയിട്ട് തന്നെ. പിന്നെ അത് അറിയാത്തവരായിരിക്കും ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് 200 × 280 mm ഒരു ഹൂപ്പും കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു A4 സൈസ് പേപ്പർ ഇല്ലേ, അത്രയൊക്കെ വലിപ്പം വരുന്ന ഒരു ഏരിയ ആണ് അത് കവർ ചെയ്യുന്നത്. പിന്നെ അതിലും വലിയ ഡിസൈൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ മൾട്ടി ഹൂപ്പിംഗ് പോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യണം. മൾട്ടി ഹൂപ്പിങ്ങിനെ പറ്റിയിട്ടൊന്നും ഞാൻ അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് മെഷീൻ്റെ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു ബേസിക് സോഫ്റ്റ്വെയർ കൂടെ കിട്ടും. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ്, ഓൾറെഡി നമുക്ക് ഡിസൈൻസ് ഉണ്ട്, എഡിറ്റ് ചെയ്യാം, അത് കുറച്ചും കൂടെ ഒന്ന് അലൈൻ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ആ ബേസിക് സോഫ്റ്റ്വെയർ കൊണ്ട് നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് ആ 130,000 രൂപയ്ക്കകത്ത് കവർ ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ അതിന് എനിക്കൊന്ന് 2 വർഷം വാറണ്ടി ഉണ്ട് പാർട്സിനൊക്കെ. പിന്നെ സർവീസ് ആണെങ്കിൽ 2 വർഷത്തേക്ക് ഫ്രീ ആണ്, അല്ലെങ്കിൽ ഒരു 1 ടൈം സർവീസിന് വരുമ്പോൾ എനിക്കൊന്ന് 1,200 or 1,500 എങ്ങാണ്ടാണ് സർവീസ് ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെഷീൻ്റെ കാര്യങ്ങൾ. പിന്നെ പിന്നെ എന്താണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്? അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. നമ്മൾ മാനുവലി അല്ല ചെയ്യുന്നത്, നമ്മൾ കമ്പ്യൂട്ടർ വഴി ഡിസൈൻസ് സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ ഡിസൈൻസ് നമുക്ക് USBയിലാക്കി, USB ഡ്രൈവിലാക്കി അത് മെഷീനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന സ്ഥലത്ത് തയ്ച്ചു തരും. മനസ്സിലായില്ലേ? അതാണ് അതിനകത്തെ കാര്യം. പിന്നെ മെഷീൻ പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മെഷീൻ പഠിക്കടിച്ച വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അവരവിടുന്ന് ഡെമോ തരുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവർ തരും, ഇല്ല എങ്കിൽ നമ്മളായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാനുവലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം പോയൊരു 1 വീക്ക് കൊണ്ട് നമുക്ക് മെഷീൻ പഠിച്ചെടുക്കാൻ പറ്റും. 1 വീക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ ചെയ്യുന്തോറും ആണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാവുന്നതും
അതിനെപ്പറ്റി പഠിക്കുന്നത്. പിന്നെ എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം എനിക്ക് ഈ ഒരു ബേസിക് സോഫ്റ്റ്വെയർ മാത്രം കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എംബേർഡ് എന്ന് പറയുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചു. അപ്പം ആ സോഫ്റ്റ്വെയർ അന്ന് ഞാൻ പറയുന്നത് 3 വർഷം മുന്നെയാണ്. 3 വർഷം മുന്നേ ഞാൻ വാങ്ങിച്ചപ്പോൾ അതിന് ഏതാണ്ട് 20,000 രൂപയായിരുന്നു അതിൻ്റെ ബേസിക് സോഫ്റ്റ്വെയർ. പിന്നെ അതിനകത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ എടുക്കണമെങ്കിൽ എനിക്ക് 1,40,000 രൂപ വരെ അന്നേരം ആവുമായിരുന്നു. പക്ഷേ ഇപ്പം എത്രയാണെന്ന് എനിക്കറിയത്തില്ല. എംബേർഡ് എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ പർച്ചേസ് ചെയ്തു, അത് പിന്നെ പഠിച്ചെടുത്തു. അപ്പോൾ അതും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഞാൻ പഠിച്ചെടുത്തതെന്നുള്ളത്. ഈ മെഷീൻ ഞാൻ പഠിച്ചെടുത്തത് ഇനിഷ്യലി അവർ കുറച്ച് ഡെമോ കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമുക്കൊരു എംബ്രോയിഡറി ഗ്രൂപ്പ് അന്നേരം ഫോം ചെയ്തിരുന്നു. ഈ മെഷീൻ യൂസ് ചെയ്യുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു എംബ്രോയിഡറി ഗ്രൂപ്പ് ഫോം ചെയ്തിരുന്നു. ഇപ്പം ആ ഗ്രൂപ്പ് ആക്റ്റീവ് അല്ല, കാരണം അന്നേരം ഒരു കൊറോണയുടെ ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു. അന്നേരം നമ്മളെല്ലാവരും ഉത്സാഹിച്ച് 10-35 പേരുണ്ടായിരുന്നു തോന്നുന്നു. അന്നേരം എല്ലാവരും കൂടെ ഉത്സാഹിച്ച് പഠിച്ചു തീർന്നു. എല്ലാവരും അവരവരുടേതായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ പുതിയതായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നില്ല, കാരണം ഇനി നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമുക്ക് സാവകാശമില്ല, നമ്മളും ബിസി ആയിരിക്കുകയാണ്. ആ ടൈമിൽ എല്ലാവരും നടന്നു. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എങ്കിലും പുറത്തുനിന്ന് ആൾക്കാരെ വേറെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. പിന്നെ പഠിച്ചെടുത്തത് അങ്ങനെ എല്ലാവരുടെയും ഹെൽപ്പോട് കൂടി തന്നെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് ചോദിക്കുകയും ഓരോരുത്തരുടെ മെത്തേഡ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ആ ഒരു മെഷീൻ പഠിച്ചെടുത്തത്. സോഫ്റ്റ്വെയർ പഠിച്ചെടുത്തത് എംബേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പറ്റി ആദ്യം അറിയുന്നത് സോണി പള്ളിപ്പാട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയാണ്. പുള്ളി അതിൻ്റെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ കരുതി ഞാൻ തന്നെ അത് പഠിച്ചെടുക്കാം. അങ്ങനെ പുള്ളിയുടെ വീഡിയോസും OML എംബ്രോയിഡറി എന്ന് പറഞ്ഞ് മറ്റ് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതല്ലാതെ വേറെ ഒത്തിരി യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ ഈ എംബേർഡ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നുള്ളത് അത്യാവശ്യം ബേസിക്കായിട്ട് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിച്ച് എടുക്കത്തക്ക രീതിയിൽ ഞാൻ പഠിച്ചെടുത്തതാണ്. ഏതാണ്ട് ഒരു 1.5-2 ആഴ്ച ഇതിൻ്റെ പുറകേ തന്നെ ഇരുന്ന് പഠിച്ചെടുത്തതാണ്. പിന്നെ അതിൻ്റെ ഹെൽപ്പ് ഫയൽസ് ഒക്കെ ഉണ്ട്. പിന്നെ അവരുടെ സപ്പോർട്ടായിട്ട് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എംബ്രോയിഡറി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ പഠിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ അത് ഞാൻ തന്നെ പഠിച്ചെടുക്കുക ചെയ്തത്. ഇതുപോലുള്ള സപ്പോർട്ട് ഫയൽസും മറ്റ് വീഡിയോസും യൂട്യൂബ് ചാനൽസും ഒക്കെ ഫോളോ ചെയ്തു. അപ്പോൾ തുടക്കക്കാർക്ക് പറ്റിയ നല്ല മെഷീൻ ഏതാണെന്ന് ചോദിച്ച് ഒത്തിരി പേര് വരുന്നുണ്ട്. തുടക്കക്കാർക്ക് പറ്റിയ മെഷീൻ, അതായത് നിങ്ങൾക്ക് ഇത്രയും രൂപ മുടക്കാനുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ തന്നെയാണ് തുടക്കക്കാർക്ക് പറ്റിയ മെഷീൻ. അല്ല എങ്കിൽ പിന്നെ വലിയ വലിയ മെഷീൻസാണ് ഉള്ളത്. അപ്പം നമ്മൾ വലിയ മെഷീൻ, ഇതിനകത്തെ പോരായ്മ, അതായത് ഇതുപോലെ ഹോം യൂസിനുള്ള മെഷീൻസിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹൂപ്പ് ചെറുതാണ്. അപ്പം നമ്മൾ ഈ ഒരു ഹൂപ്പ് വെച്ച് നമുക്ക് ഒരു ചുരിദാറിൻ്റെ ഒരു നെക്ക് പോർഷൻ ഒരു സൈഡേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റ് നെക്ക് പോർഷൻ ചെയ്യണമെങ്കിൽ മൾട്ടി ഹൂപ്പിംഗ് എന്ന് പറയുന്ന ആ ടെക്നിക്ക് നമ്മൾ പഠിച്ചെടുത്ത് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ നെക്ക് എടുക്കാം. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ കേസിലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു റെസ്ട്രിക്ഷൻ അതിനകത്തുണ്ട്. പിന്നെ ഓരോ തവണയും നമുക്കിപ്പം ഒരു എംബ്രോയിഡറി ഡിസൈൻ തയ്ക്കുന്നതിനകത്ത് 10 കളേഴ്സ് ഉണ്ടെങ്കിൽ 10 പ്രാവശ്യം നമ്മൾ നൂല് മാറ്റാനായിട്ട് ആ മെഷീൻ്റെ കൂടെ തന്നെ നിൽക്കണം. അപ്പം അല്ലേ തന്നെ ഈ മെഷീൻ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഇട്ടിട്ട് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ചില സമയത്ത് അടിക്ക് കുരുങ്ങി പിടിക്കും, കംപ്ലീറ്റ് തുണി ഉൾപ്പെടെ നാശമായി പോവും നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നില്ലെങ്കിൽ. അപ്പം അങ്ങനെ കുറേ പോരായ്മകളുള്ളതുകൊണ്ട് ഇച്ചിരി ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ട് ആൾക്കാർ എടുക്കുമ്പം കുറച്ചും കൂടെ വലിയ മെഷീൻസ് എടുക്കുന്നത്. അത് സിംഗിൾ ഹെഡിൽ തന്നെ മൾട്ടി നീഡിൽ മെഷീൻസ് എടുക്കും. അതായത് ഒരു ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിംഗിൾ ഹെഡിനകത്ത് മൾട്ടി നീഡിലുള്ള മെഷീൻസ് ഉണ്ട്. മൾട്ടി നീഡിൽ മെഷീൻസ് എന്ന് പറയും, അതാണ് ആൾക്കാർ എടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹൂപ്പ് സൈസ് അതിന് വലുതായിരിക്കും. നമുക്ക് കംപ്ലീറ്റ് ഒരു ബ്ലൗസിൻ്റെ കൈ, നെക്ക് എല്ലാം കൂടെ ഒരുമിച്ച് തയ്ച്ച് കിട്ടത്തക്ക രീതിയിൽ അത്രയും വലിയ ഹൂപ്പായിരിക്കും ആ ഒരു മെഷീൻ്റെ. ആ ചെറിയ മെഷീൻസും ഉണ്ട്, ചെറിയ ഹൂപ്പുള്ളതും ഉണ്ട്, വലിയ ഹൂപ്പുള്ളതും ഉണ്ട്. അപ്പം പിന്നെ തൊപ്പിയൽ എംബ്രോയിഡറി ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള ഫെസിലിറ്റി ഒക്കെ വരുന്ന വലിയ വലിയ മെഷീൻസും ഉണ്ട്. അതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 4 ലക്ഷം 6 ലക്ഷം അങ്ങനെ അങ്ങനെ മുകളിലോട്ട് പോവും. ഓക്കെ, ഒരിക്കലും നമുക്ക് ഈ ഒരു റേഞ്ചിന്, അതായത് ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപയുടെ റേഞ്ചിൽ നമുക്ക് അങ്ങനത്തെ മെഷീൻസ് കിട്ടത്തില്ല. അപ്പോൾ തുടക്കക്കാർക്ക് എന്തുകൊണ്ടും ഈ ഒരു ബിസിനസ് നമുക്ക് ക്ലച്ച് പിടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ
നമ്മൾ ഇതുപോലെ ഒരു മെഷീൻ എടുത്ത് ട്രൈ ചെയ്ത് നോക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പം നല്ല മെഷീൻ ഏതാന്നുള്ള ക്വസ്റ്റ്യന് അത് ഓരോരുത്തരായിട്ട് തന്നെ കണ്ടുപിടിക്കണം. എനിക്ക് ഈ മെഷീൻ നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ കംപ്ലയിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലയിൻസ് ഒക്കെ ഏത് മെഷീനും ഉണ്ടാവില്ല, പക്ഷെ അതിൻ്റെതായ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എംബേർഡാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. അല്ലാതെ ഒത്തിരി സോഫ്റ്റ്വെയർസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇത് പഠിപ്പിച്ചു തരാവോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. യെസ്, ഞാൻ ഇതിൻ്റെ ഒരു കോഴ്സ് ചെയ്യണം എന്ന് കരുതിയിരിക്കുകയാണ്. ഓൾറെഡി എനിക്ക് ഈ എങ്ങനെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാം എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് ഞാൻ കോഴ്സസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലൗസിൻ്റെ കോഴ്സുണ്ട്, കുർത്തിയുടെ കോഴ്സുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനും അതിൻ്റെ സോഫ്റ്റ്വെയറും പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അല്ലാതെ ഓഫ്ലൈനായിട്ട് കോഴ്സ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഇല്ലാതില്ല. പിന്നെ എല്ലാവരും ട്രിവാൻഡ്രത്ത് വന്ന് പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് പിന്നെയും ഓക്കെ ആയിരിക്കും, പക്ഷേ ഒന്നോ രണ്ടോ പേരായിട്ടല്ല, ഒരു ബൾക്കായിട്ടൊരു അഞ്ചു പേരെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ പഠിപ്പിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ. അങ്ങനൊരു സെറ്റ് ഓഫ് ആൾക്കാർ വന്നിട്ടില്ല, ഒന്നോ രണ്ടോ പേരൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് പഠിക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അത് എനിക്ക് എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത്രയും സമയം നമ്മുടെ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഓൺലൈൻ കോഴ്സ്, പ്രീ റെക്കോർഡഡ് വീഡിയോസ് വെച്ചിട്ടുള്ളൊരു ഓൺലൈൻ കോഴ്സ്, ഡൗട്ട്സ് ചോദിച്ചാൽ ക്ലിയർ ചെയ്യാമെന്നുള്ള രീതിയിൽ സോഫ്റ്റ്വെയറും മെഷീനും ഫുള്ളി പഠിപ്പിക്കത്തക്ക രീതിയിൽ ചെയ്യാമെന്ന് കരുതുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ താമസിയാതെ തന്നെ കോഴ്സ് റിലീസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ മെഷീൻ എങ്ങനെ പഠിച്ചെടുത്തു അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ, ഇങ്ങോട്ട് വന്നേ, പുറത്തോട്ട് വയ്ക്കേ, നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാം. കാരണം ഞാൻ ഈ ഒരു മെഷീൻ മേടിച്ചിട്ട് 3 വർഷമായി. 3 വർഷത്തിന് ശേഷം ഇപ്പം റീസെൻ്റ്ലി 2 മാസമേ ആയുള്ളൂ ശരിക്കും അതിനെ എന്താണ് കൊല്ലാക്കൊല ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഒരു കണ്ടിന്യൂസ് യൂസ് വരുന്ന ഈ ഒരു 2 മാസമായിട്ടാണ്. അതിന് മുന്നേ ഞാൻ എന്താണ് എംബ്രോയിഡറി ചെയ്യുന്നത് ശരിക്കും ഈ ബാപ്റ്റിസം ടവൽ എംബ്രോയിഡറി ചെയ്യുക, പിന്നെ കിഡ്സിൻ്റെ ഡ്രസ്സ് വരുവാണെങ്കിൽ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ എംബ്രോയിഡറി ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് പഠിച്ചെടുക്കും. അതിനുള്ള ഒത്തിരി സോഴ്സ് നമുക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ വേറെ എവിടെയും തപ്പി നടക്കണം. പിന്നെ മെനക്കെട്ടണം, മെനക്കെട്ട് കുറച്ച് അധികം തയ്ച്ച് ഒരു പേഷ്യൻസ് ഒക്കെ ഇച്ചിരി കൂടുതൽ വേണം ഈ ഒരു സംഭവം പഠിച്ചെടുക്കണമെങ്കിൽ. പിന്നെ ഹാൻഡ് എംബ്രോയിഡറി പോലെ വരുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹാൻഡ് എംബ്രോയിഡറി പോലെ ആ ഒരു പ്രൊജക്ഷനും കാര്യങ്ങളൊന്നും ഈ ഒരു ഇതിൽ വരത്തില്ല. നമുക്ക് ഫെൽറ്റ് ഒക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ എങ്കിൽ പോലും ഈ ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് രീതിയാണ്. ഒരു എന്താണ് ഒരു 2D ഒരു ലുക്കൊക്കെ വരും, ഒരിക്കലും ഒരു 3D ലുക്ക്, മറ്റേ ബുള്ളിയൻ റോസ് ഒക്കെ ചെയ്യുന്ന പോലത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാനൊക്കത്തില്ല. ഇത് മൊത്തം ഫില്ല് ചെയ്ത് പോകുന്നൊരു, പിന്നെ വള്ളിയും പുള്ളിയും അങ്ങനെയൊക്കെ പോകുന്ന ഒരു ബഹളം. ആനി ഉണ്ടാതിരുന്നേ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഹാൻഡ് എംബ്രോയിഡറി എന്തായാലും ഡിഫറെൻ്റ് ആണ്, അതിൻ്റെ ഭംഗി ഡിഫറെൻ്റ് ആണ്, ഇതിൻ്റെ ഭംഗി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ അതിനെ ഇത് വെച്ച് കമ്പയർ ചെയ്യരുത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, താരതമ്യേന പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. പിന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, അതിനകത്ത് ഒത്തിരി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു സംഭവം കറക്റ്റായിട്ട് നടന്നു പോകും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ കോഴ്സ് വൈകാതെ വരും, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഇല്ലാത്തവർക്ക് യൂട്യൂബ് ചാനൽസൊക്കെ ഒത്തിരി ഉണ്ട്, നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കവർ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. പിന്നെ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കാം. ഞാൻ കോഴ്സിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാം, അതിൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിനകത്ത് സെറ്റിങ്സും കാര്യങ്ങളും, പിന്നെ അത് വെച്ച് എന്തൊക്കെ ചെയ്യാം, എങ്ങനെ ചെയ്യാം, ഇപ്പോൾ മൾട്ടി ഹുപ്പിംഗ് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം. പിന്നെ എംബാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് ആയിട്ട് ഞാനിപ്പോൾ പഠിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങൾ, അതായത് എനിക്ക് ഇപ്പോൾ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതെല്ലാം പറഞ്ഞിട്ട് ഒരു കോഴ്സാണ് ഞാൻ ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഇപ്പോൾ മെഷീൻസിൻ്റെ ഡീറ്റെയിൽസ്
എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക്